ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. അർജുനാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ട്രാവൽ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഫുഡ് ബ്ലോഗ് ആയാലോ, അല്ലെങ്കിലും ട്രാവൽ ബ്ലോഗും ഫുഡ് ബ്ലോഗും ഇന്റർ കണക്റ്റഡ് അല്ലേ. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് MG റോഡിലുള്ള അരിപ്പ റെസ്റ്റോറൻറ്റിലാണ്. ഒരുപാട് യൂട്യൂബ് വ്ളോഗ്സും അതുപോലെ തന്നെ ഗൂഗിളിൽ നല്ല റിവ്യൂ ഉണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിന്. പക്ഷെ ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് സമയമായിട്ടോ. അങ്ങനെ ഏതാണ്ട് അരമണിക്കൂറോളം കാത്തു നിന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ടേബിള് കിട്ടിയിരിക്കുകയാണ്. ഫ്രൈഡേ ഈവനിങ് അല്ലേ, സ്വാഭാവികമായിട്ടും തിരക്കുണ്ടാവും. നമുക്കിപ്പോൾ ഈ രാത്രി പ്രത്യേകിച്ച് എങ്ങോട്ടും പോകാനും ഇല്ല. പച്ചക്കളർ മെനു മെനു നോക്കിയിട്ട് എന്താ ഓർഡർ ചെയ്യേണ്ട, ആകെ കൺഫ്യൂഷനായല്ലോ. എന്തായാലും കുറച്ച് വെള്ളം കുടിക്കാം. ഒരു സൂപ്പിൽ നിന്ന് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മളൊരു ഹോട്ട് ആൻഡ് സോർ സൂപ്പ് വെജ് 1/2 അടിക്കാം. അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ഞങ്ങൾ പണ്ടേ മിടുക്കരാണ്. ഓ, അരിപ്പക്കാർ പാലക്കാട്ടുകാരാണ്. 2015 തൊട്ടിട്ട് ഇവിടെ ഉണ്ട്. ആകുമ്പോൾ അറിയില്ലായിരുന്നു കേട്ടോ. പാലക്കാടൻ സ്ലാങ് മാറ്റിപ്പിടിക്കല്ലേ, എറണാകുളത്തല്ലേ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം നമ്മുടെ സൂപ്പ് വന്നിട്ടുണ്ട്, ഹോട്ട് ആൻഡ് സോർ സൂപ്പ്. അപ്പം ആ ഹോട്ട് പോണതിന് മുമ്പ് കുടിക്കട്ടെ. അയ്യോ, എൻ്റെ നാവ് പുള്ളി ചെറുതായിട്ട്. അപ്പോൾ 1/2 ആണെങ്കിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അഭിലാഷിനും ഈ സൂപ്പ് ഭയങ്കര ഇഷ്ടമായി എന്നാണ് അവൻ പറഞ്ഞത്. സൂപ്പ് കുടിച്ചതിന് ശേഷം ഉടനെ തന്നെ നമ്മുടെ സ്റ്റാർട്ടർ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ചില്ലി പനീറാണ്. വെജിറ്റേറിയൻ ഡിഷസിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് പനീർ. അപ്പോൾ ഒരു പീസ് നോക്കി അങ്ങനെ എടുക്കാം, ഒരു വലിയ പീസ് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ പനീർ വളരെ ആസ്വദിച്ച് കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. പതുക്കെ പതുക്കെ, ആഹാ കൊള്ളാം. പനീർ, സവാള, പച്ചമുളക്, ക്യാപ്സിക്കം, അങ്ങനെ എല്ലാം ചേർന്നിട്ട് നല്ല സ്പൈസിയാണ്, വളരെയധികം ജ്യൂസിയുമാണ്. അങ്ങനെ ഒട്ടും കഴുകാതെ രണ്ടാമത്തെ പീസും എടുത്ത് കഴിച്ചു. അപ്പം ഞാനൊരു വെജിറ്റേറിയനിലേക്ക് മാറിയിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് വല്ല തോന്നലും ഉണ്ടെങ്കിൽ ആ തോന്നൽ വെറും തോന്നൽ മാത്രമാണ്. ഇനി വരാൻ പോകുന്ന ഐറ്റം ഇളനീർ ചിക്കൻ കറി. ഇവിടുത്തെ ഏറ്റവും ഡിമാൻഡുള്ള ഐറ്റമാണ്. അപ്പോൾ നമുക്കൊരു 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സാരമില്ല, അതിനുള്ള വർത്ത് ഉണ്ടാവും. അപ്പോൾ ഇളനീർ ചിക്കൻ കറി എങ്ങനെ വെറുതെ കഴിക്കുക? അപ്പോൾ അതിന് 2 ചൂടൻ പൊറോട്ടയും കൂടി ആവട്ടെ. അപ്പോൾ പൊറോട്ടയുടെ മേലേക്ക് ഈ കറി കുറച്ചിങ്ങോട്ട് ഒഴിക്കുക. പീസ് മുഖ്യം ബിഗിലേ. എന്നാൽ പിന്നെ അറ്റാക്കിംഗ് തുടങ്ങാമല്ലേ. അപ്പോൾ പൊറോട്ടയെന്നൊരു ചെറിയ പീസ് ഇങ്ങനെ പിച്ചി എടുത്തിട്ട് ആ ഗ്രേവിയും പീസും കൂടിയും ചേർത്തിട്ട്, തഴവീഴല്ലേ, തഴ വീണു ചെറുതായിട്ട്, ഇളനീരാണ് വീണത്. അപ്പോൾ ആ ഇളനീരും കൂടി ചേർത്തിട്ട് അങ്ങ് കഴിക്കാം. ചിക്കൻ്റെ പീസൊക്കെ വെൽ കുക്ക്ഡാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഭക്ഷണം കാണിച്ച് കൊതിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ ഈ ഇളനീർ ചിക്കൻ കറി തന്നെയായിരുന്നു ഇന്നത്തെ ഷോ സ്റ്റീലർ. അപ്പോൾ അതിനുശേഷം ഒരു ഗമയ്ക്ക് ഒരു പൈനാപ്പിൾ ജ്യൂസും കൂടിയും കുടിച്ചിട്ടേ നമ്മളവിടുന്ന് സ്ഥലം കാലിയാക്കി. അപ്പം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ആൻഡ് അഫോർഡബിൾ റേറ്റിലായിരുന്നു അരിപ്പ നമുക്ക് ഡൈൻ ഔട്ട് പ്രൊവൈഡ് ചെയ്തത്. ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. വെറും 11:45. നാളെ രാവിലെ ഒരു യാത്ര ഉണ്ട്, അപ്പോഴാണ് നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നിയേ. നേരെ പോയി MG റോഡിലുള്ള മിലാനോ ഐസ്ക്രീമിലേക്ക്. അല്ലെങ്കിലും ഈ മിഡ് നൈറ്റ് ഐസ്ക്രീം ക്രേവിങ്സ് ഒരു സുഖമല്ലേ. സമയം 11:30, ഇവർക്ക് 12:30 വരെ ഓപ്പണാണ്. ഇവിടെ എത്തിയപ്പോൾ പതിവ് കൺഫ്യൂഷൻ, ഏത് ഓർഡർ ചെയ്യുന്നു. അപ്പോൾ അബി റോസാപ്പൂവിൻ്റെ ആകൃതിയിലെ എന്തോ വാങ്ങിയിട്ടുണ്ട്. ഏതാ ഫ്ലേവർ എന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ന്യൂട്ടെല്ലയും വൈറ്റ് ചോക്ലേറ്റും ചേർന്നിട്ടുള്ള ഒരു കോംബോ ഫ്ലേവറാണ്. തൊണ്ട പിടിക്കല്ലേ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അങ്ങനെ ഞാൻ ആസ്വദിച്ചിട്ട് ഐസ്ക്രീം കഴിക്കുന്നു. അപ്പോൾ ഇവരുടെ ടാഗ് ലൈൻ തന്നെ 100% ഫ്രഷ് ഇറ്റാലിയൻ ഗലാറ്റോ എന്നാണ്. അതായത് ഇറ്റാലിയൻ ഭാഷയിൽ ഫാറ്റ് കുറഞ്ഞ ഐസ്ക്രീമിന് പറയുന്ന പേരാണ്, വേറൊന്നുമല്ല കേട്ടോ. ഈ ഗലാറ്റോസ് പൊതുവെ ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ അതങ്ങോട്ട് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ നമുക്കൊരാഗ്രഹം തോന്നി, അത് ഏത് രാത്രിയാണെങ്കിലും അത് നമുക്ക് നടത്തണം, അതാണ് നമ്മുടെ ശീലം. അപ്പോൾ ഈ ഐസ്ക്രീമും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അരിപ്പയും മിലാനോ ചേർന്നിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങോട്ട് ട്രാവൽ വ്ളോഗ്സാണ്. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും വിട്ടുപോണ്ട കേട്ടോ. പോട്ടെ, നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രം അർജുൻ.